ദിനത്തിന് സ്തുതി. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൊച്ചു കൂട്ടുകാർക്ക് സ്നേഹവന്ദനം. നിങ്ങളുടെ പാഠപുസ്തകം മുന്നിൽ ഉണ്ടല്ലോ അല്ലെ, അതിന്റെ ഉള്ളടക്ക പേജ് ഒന്ന് എടുത്തു നോക്കൂ. നമ്മള് ഭാഗം ഒന്ന് പ്രാർത്ഥന, അതുപോലെ വിശുദ്ധ കുർബാന ഗീതങ്ങൾ, പഴയ നിയമം, പുതിയ നിയമം, സഭാചരിത്രം, അതുപോലെ സത്യവിശ്വാസം, ഇങ്ങനെ ആറ് ഭാഗങ്ങളുണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ അല്ലെ. അതിൽ നമ്മൾ പഴയ നിയമ ഭാഗങ്ങൾ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലെ. പുതിയ നിയമത്തിലും അതുപോലെ സത്യവിശ്വാസവും സഭാചരിത്രവും എല്ലാം നമ്മൾ കണ്ടു. പ്രാർത്ഥനയും കുർബാന ഗീതങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ തന്നെ പഴയ നിയമ ഭാഗങ്ങളും പുതിയ നിയമ ഭാഗങ്ങളും നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് സൺഡേ സ്കൂളിൽ പഠിച്ചതും കൂടെ നമ്മൾ ഇവിടെ റിവൈസ് ചെയ്ത് പോയിരുന്നു. ഇനി അതില് പുതിയ നിയമ ഭാഗത്തിൽ നിന്ന് ഏഴാമത്തെ പാഠം ക്രിസ്തുവിന്റെ ഭാവം എന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ആ പാഠഭാഗം നോക്കാം. ഈ പാഠഭാഗം നോക്കുമ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള നാല് കാര്യങ്ങൾ വച്ചുകൊണ്ട് യേശുവിന്റെ ഭാവത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യേശുവിന്റെ ഭാഗം എന്നുള്ളത്, ഭാവം എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, അതിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിനു മുമ്പ്, പാഠഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ദൈവമേ, നിന്റെ വിശുദ്ധ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഭാവം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ആരാണ് ക്രിസ്തു? എനിക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ അറിയാത്തവർ ആരുമില്ല അല്ലെ. എന്താണ് യേശുവിന്റെ ഭാവം എന്നാ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. യേശുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്, അതൊരു ഭാവം അല്ലെ. എന്താണ് എപ്പോഴും നമ്മുടെ മുഖത്ത് കാണുന്നത്? ചിരിയാണോ, സ്നേഹമാണോ, സന്തോഷമാണോ, സങ്കടമാണോ, അതിനൊക്കെ നമ്മൾ എന്ത് പറയാ? ഭാവം എന്ന് പറയാ അല്ലെ. അപ്പൊ യേശുവിന്റെ ഭാവം എന്താണ്? നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ഭാവമുള്ളതായിട്ടാ തോന്നിയിരിക്കുന്നേ? യേശുവിന്റെ ഭാവം അറിയോ നിങ്ങൾക്ക് എന്താന്ന്? നമുക്കൊന്ന് നോക്കാം. അതില് ഈ പാഠഭാഗത്തിൽ ആദ്യം നമുക്ക് ഇതിന്റെ മനഃപ്പാഠമാക്കി ഒന്ന് നോക്കി പോവാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ഐഡിയ കിട്ടും എന്താണ് യേശുവിന്റെ ഭാവം എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം എന്താണെന്നുള്ളത്. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു കൽപ്പന. എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശുവിനോട് ഒരാള് ചോദിക്കുവാണ്, ഈ പത്ത് കൽപ്പനകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് ഏതൊക്കെ കൽപ്പനകളാന്ന് ഒരിക്കലും യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു പറഞ്ഞ മറുപടിയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. യേശു ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ നമ്മൾ ആരാധിക്കണം, ദൈവത്തെയാണ് ഏറ്റവും മുന്നിൽ കാണേണ്ടത്. പിന്നെ എന്താ യേശു പറഞ്ഞത്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പത്ത് കൽപ്പനയുടെയും സാരാംശങ്ങൾ ഈ രണ്ട് കാര്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാ യേശു പറഞ്ഞത്. അപ്പോ യേശുവിന്റെ ജീവിതത്തിലുടനീളം സ്നേഹം എന്ന ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ തന്നെ യേശുവിനെ ഏറ്റവും സ്നേഹം, യേശുവിനെ എല്ലാവരോടും സ്നേഹമായിരുന്നു. ഏറ്റവും സ്നേഹം ആരോടായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? കുഞ്ഞുങ്ങളോടായിരുന്നു, നിങ്ങളെ പോലുള്ള കൊച്ചു കുഞ്ഞുങ്ങളോടായിരുന്നു യേശുവിന് ഏറ്റവും സ്നേഹം. നിങ്ങൾക്ക് അറിയോ അത്? നിങ്ങൾ തിരിഞ്ഞു കുട്ടികളെ പോലെ ആകുവിൻ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? യേശു പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, അവരുടെ ഭാവം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ക്രിസ്തു യേശുവും. കുട്ടികളുടെ മനസ്സുള്ള, അല്ലെങ്കിൽ കുട്ടികളെ പോലെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, സ്നേഹം മാത്രം എല്ലാവർക്കും പകർന്നു കൊടുത്ത ആളായിരുന്നു യേശു. ജീവിതത്തിൽ ഉടനീളം യേശു ഇഹലോകത്തിൽ ജീവിച്ചിരുന്ന അത്രയും കാലം ക്രിസ്തുവിന്റെ ഭാവം സ്നേഹം തന്നെയായിരുന്നു. അത് കാണിക്കുന്ന, പല രീതിയിലുള്ള യേശുവിന്റെ സ്നേഹം കാണിക്കുന്ന നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കാണുന്നത്. അപ്പൊ അതില് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, ചിത്രവായന നമ്മളോട് പറയുന്നുണ്ട്.
യേശു കുറച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും അതുപോലെ യേശുവിന്റെ മാതാവും കുറച്ച് ആളുകളും കൂടെ നിന്നിട്ട് അങ്ങനെ നിൽക്കുന്നതും അതിൻ്റെ അടുത്ത് രണ്ട് ഭരണിയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ആളെ യേശു ഇങ്ങനെ തൊടുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ യേശു രണ്ട് ആടുകളെയും പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാം. അങ്ങനെ നാല് ചിത്രങ്ങളാണ്. ഇത് യേശു നാല് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ യേശുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ഈ പറയുന്നത്. ഈ ഓരോ ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അതില് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ വരുന്നതെന്നുള്ളത്. ഒന്നാമത്തെ ഭാഗം പറയുന്ന ഏതാന്ന് നോക്കി നിങ്ങൾ എല്ലാവരും പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുക കേട്ടോ. പുസ്തകത്തില് യേശു പറഞ്ഞ യേശുവിന്റെ ഭാവം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പുസ്തകത്തിൽ മൂന്ന് നാല് ഗ്രന്ഥഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ഗ്രന്ഥഭാഗം പറയുന്നത് വിശുദ്ധ മാർക്കോസ് 10-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കതൊന്ന് വായിക്കാം. ഞാൻ വായിക്കാം, നിങ്ങൾ അത് കേൾക്കുക കേട്ടോ. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നിങ്ങൾക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. നോക്കിയേ, താൻ പൈതങ്ങളെ സ്പർശിക്കുവാനായി ആളുകൾ അവരെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു. തന്റെ ശിഷ്യന്മാർ അവരെ കൊണ്ടുവന്നവരെ തടസ്സം ചെയ്തു. ഇത് കണ്ട് തനിക്ക് നീരസം തോന്നി അവരോട്, പൈതങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, നിങ്ങൾ അവരെ തടസ്സം ചെയ്യരുത്, എന്തെന്നാൽ ദൈവരാജ്യം ഇവരെ പോലെയുള്ളവർക്കുള്ളതാകുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പൈതൽ എന്ന പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ഒരുവനും അതിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് താൻ പൈതങ്ങളെ തന്റെ ഭുജങ്ങളിൽ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. എന്താ ഇവിടെ കണ്ടത്? യേശുവിന്റെ അടുത്തേക്ക് യേശു കൈവച്ച് അനുഗ്രഹിക്കാനായിട്ട് കുറെ മാതാപിതാക്കള് കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. ഈ സമയത്ത് ശിഷ്യന്മാരെന്തു ചെയ്തു? ശിഷ്യന്മാര് അവരെയൊക്കെ ഇങ്ങനെ ഓടിച്ചു വിടാൻ നോക്കി. അപ്പൊ യേശു എന്താ പറഞ്ഞത്? അങ്ങനെയല്ല, നിങ്ങൾ അവരെ ഓടിച്ചു വിടരുത്, നിങ്ങൾ അവരെ എന്റെ അടുത്തേക്ക് വിടുവിൻ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളെ പോലുള്ള മനസ്സുള്ളവരാവണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ദൈവരാജ്യം കിട്ടുകയുള്ളൂ. അപ്പൊ വലിയ ആളുകളുടെ പോലെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ പോലെ മനസ്സില് ദേഷ്യവും വിരോധവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ യേശുവിന് അത് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. കൊച്ചു കുട്ടികളൊക്കെ വഴക്കിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വഴക്കൊക്കെ അങ്ങ് തീരും അല്ലേ. അവർ പിന്നെ ആ വഴക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അതേസമയം പ്രായമായവരാണെങ്കിൽ അങ്ങനെ ഒരു വഴക്കൊക്കെ ഇട്ട് അത് മനസ്സിൽ വെച്ച് അതൊരു പ്രതികാര മനോഭാവത്തോടു കൂടിയൊക്കെ അവരെന്ത് ചെയ്യും? ആ പിന്നെ അതിനനുസരിച്ച് പെരുമാറും. പക്ഷെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല. അപ്പൊ യേശു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിഷ്കളങ്കമായ മനസ്സോടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ദൈവരാജ്യത്തെയും സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് അനുവദിച്ചു കിട്ടുള്ളൂ? ദൈവരാജ്യം അനുവദിച്ചു കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് യേശു സ്നേഹം എന്ന് പറയുന്നതിന് ഒന്നാമത്തെ നിങ്ങളുടെ പാഠഭാഗത്തില് പറഞ്ഞിരിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം യേശു പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഏതാണെന്നറിയോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ അതിലിപ്പോ ഞാൻ നമ്മൾ ഒന്നാമത്തെ കാര്യം കണ്ടതില് ഏറ്റവും ഫസ്റ്റ് പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ ചിത്രം യേശു കുറച്ച് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് തന്റെ കരങ്ങളിൽ എടുത്ത് നിൽക്കുന്ന ഒരു എത്ര സ്നേഹത്തോടുകൂടിയാ യേശു കുഞ്ഞുങ്ങളെ നോക്കുന്നേ നോക്കിയേ. യേശുവിന് കുഞ്ഞുങ്ങളോട് എന്നും സ്നേഹമായിരുന്നു. ആ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ചിത്രത്തിലൂടെ പറഞ്ഞത്. യേശുവിന്റെ ഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം സ്നേഹമാണ്, എപ്പോഴും സ്നേഹമാണ്. അത് തെളിയിക്കുന്ന ഒന്നാമത്തെ ഭാഗമായി ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗം ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. എന്താന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അത് അതിനപ്പോ കാര്യം 4-ാമത്തെ വാക്യം മുതലാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ രണ്ട് വാക്യം കൂടെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. തന്നെ കേൾക്കുവാൻ ചുങ്കക്കാരും പാപികളും തന്റെ അടുത്ത് കൂടിക്കൊണ്ടിരുന്നു. ശ്രൊപ്പേന്മാരും പരീശന്മാരും ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് പിറുപിറുത്തു. അവരോടായി യേശു ഒരു ഉപമ പറഞ്ഞു. അതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. എന്താണ്? യേശു ഇങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശ്രൊപ്പേന്മാരും പരീശന്മാരാരാ?
അവരെപ്പോഴും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നിരുന്നവരല്ലേ. അപ്പൊ അവര് പറഞ്ഞു, ആ ദൈവം ഈ പാപികളായ ആളുകളുടെ കൂടെ ഇരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ എന്ന് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പൊ അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, നോക്കിയേ. യേശു ഈ ഉപമ പറഞ്ഞു, ഒരുവന് 100 ആടുണ്ടായിരുന്നിട്ട് അവയിൽ ഒരെണ്ണം കാണാതെ പോയാൽ 99 വിജനപ്രദേശത്ത് വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തുവോളും അതിനെ അന്വേഷിക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അതിനെ കണ്ടുകിട്ടിയാൽ അവൻ സന്തോഷിക്കും, അവന്റെ ചുമലുകളിന്മേൽ അതിനെ വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. അവന്റെ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ച് അവരോട്, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കയാൽ നിങ്ങളും എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് പറയും. ഇങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുള്ളതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ യേശുവിന്റെ വേറെ വ്യത്യസ്തമായ ഒരു ഭാവമാണ് നമ്മൾ കാണുന്നത്. സ്നേഹം തന്നെയാണ് സ്ഥായിയായ ഭാവമെങ്കിലും ഇവിടെ എന്താണ്, പാപികളെയും സ്നേഹിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. ഒരാൾ പാപി ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് ദൈവം ഉപേക്ഷിച്ച് കളയില്ല. ആ പാപങ്ങളെ ഓർത്ത് അയാൾ മാനസാന്തരപ്പെട്ടാൽ ദൈവം പാപങ്ങൾ മോചിച്ച് ദൈവരാജ്യത്തിലേക്ക് ചേർക്കുമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ഉപമയായിട്ട് യേശു പറഞ്ഞത് എന്താണ്, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു. ഈ 100 ആടുകളില് ഒരാടിനെ കാണാതെ പോയാല് ആട്ടിടയിൽ എന്താ ചെയ്യാ? കാണാതെ പോയത് പോകട്ടെ, എനിക്ക് 99 ആടുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണോ ചെയ്തത്? അല്ല, അതിന് പകരം എന്ത് ചെയ്തു? പറഞ്ഞിരിക്കുന്ന എന്താ യേശു? 99 ആടിനെയും വിജനപ്രദേശത്ത് വിട്ടുകഴിഞ്ഞാൽ അതിന് വേറെല്ലോരും പിടിച്ചുകൊണ്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്നിട്ടും യേശു പറഞ്ഞത് എന്താണ്, ആ 99 എണ്ണത്തിനെ വിജനപ്രദേശത്ത് വിട്ടിട്ട് കാണാതെ പോയ ഒരെണ്ണത്തിനെ അന്വേഷിച്ച് എല്ലായിടത്തും നോക്കും, നോക്കിയിട്ടോ പിന്നെന്ത് ചെയ്യുന്ന പറഞ്ഞേ, അതിനെ കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിച്ച് അതിനെ കണ്ടുപിടിച്ച് അതിനുശേഷം എന്ത് ചെയ്യും? കണ്ടു കിട്ടിക്കഴിയുമ്പോ വളരെ സന്തോഷത്തോടുകൂടി അതിനെ കൊണ്ടുവന്ന് കൂട്ടുകാരോടും ബന്ധുക്കാരോടും എല്ലാം പറയും, എന്റെ കാണാതെ പോയ ആടിനെ കണ്ടു കിട്ടി, വന്ന് നിങ്ങൾ എല്ലാവരും എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഈ കാണാതെ പോയ ആട് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരില് പാപികളായ ആടുകളുണ്ട്, അഥവാ ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാതെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി ഇച്ചിരി പാപമൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ട് നല്ലവനായി തിരികെ വരുമ്പോഴാണ് യേശു അല്ലെങ്കിൽ ദൈവം സ്വർഗരാജ്യം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ പിക്ചർ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ കാണുന്നുണ്ട്, യേശു 2 ആടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതാണ് ആ പിക്ചർ ഉദ്ദേശിക്കുന്നത്. ആ വേദഭാഗവും അത് തന്നെയാണ്. അടുത്ത വേദഭാഗം പറഞ്ഞിരിക്കുന്നത് ഏതാ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അത് കുറച്ച് നീളമുള്ള വാക്യം, കുറച്ച് അധികമുണ്ട്. നിങ്ങളൊന്ന് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കേൾക്കാം, നമുക്കത് വായിച്ചു നോക്കാം. നോക്കിയേ, 3ാം ദിവസം ഗലീലയിലെ പട്ടണമായ കൊത്തിനെ അഥവാ ഖാനായിൽ ഒരു വിവാഹ വിരുന്നുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും തന്റെ ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് കുറവായി പോയി. യേശുവിനോട് തന്റെ മാതാവ്, ഇവർക്ക് വീഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും അവിടത്തേക്കും എന്ത്? എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. തന്റെ മാതാവാകട്ടെ പരിചാരകരോട്, അവൻ നിങ്ങളോട് പറയുന്നത് പ്രകാരം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് ശുചീകരണ ആവശ്യത്തിനായി വച്ചിരുന്നവയും 2-3 പറ വീതം കൊള്ളുന്നവയുമായ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഭരണികളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവയെ വക്കുവരെ നിറച്ചു. താൻ അവരോട്, ഇനിയും കോരിയെടുത്ത് പന്തി പ്രമാണിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവൻ കൊണ്ടുപോയി കൊടുത്തു.
വീഞ്ഞായി തീർന്ന വെള്ളം പന്തി പ്രമാണി രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വേലക്കാരാകട്ടെ തങ്ങൾ വെള്ളമാണ് നിറച്ചിരുന്നത് എന്ന് അറിഞ്ഞിരുന്നു. പന്തി പ്രമാണി മണവാളനെ വിളിച്ച് അവനോട്, എല്ലാവരും ആദ്യമേ നല്ല വീഞ്ഞ് കൊണ്ടുവരും, ലഹരിച്ച ശേഷം കുറഞ്ഞ തരവും കൊണ്ടുവരും. നീയാകട്ടെ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഗലീലയിലെ കൊത്നിയിൽ യേശു പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതം ഇതാകുന്നു. താൻ തന്റെ മഹത്വം അറിയിച്ചു, തന്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ഇത് യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതമാണ്. അഥവാ അതുവരെ യേശു ഒരു സാധാരണ മനുഷ്യനായിട്ട് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ ഒരു അത്ഭുത പ്രവൃത്തിയോടുകൂടിയാണ് യേശുവിനെ കുറിച്ച് ആളുകൾ അറിയാൻ തുടങ്ങിയതും. യേശു ആദ്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുത പ്രവൃത്തി എന്നുള്ള രീതിയിൽ, താൻ ദൈവപുത്രനാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്ത് ഒന്നാമത്തെ കാര്യമാണ് കാനാവിലെ കല്യാണത്തില് വെള്ളം വീഞ്ഞാക്കിയത്. ഈ കഥ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ ആ സംഭാഷണവും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ വായിച്ചു കേട്ടു, യേശുവിന്റെ മാതാവും ആ വിരുന്ന് ഭവനത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു അല്ലെ, കാനായിലെ ആ വിരുന്ന് ഭവനത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അവർക്ക് വീഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. വിരുന്നുകൾക്കെല്ലാം അവര് വീഞ്ഞ് കൊടുത്തിരുന്നു. ഈ വീഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തീർന്നു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ കുറെ അതിഥികളെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണ സാധനം തീർന്നു പോയാൽ എന്ത് സംഭവിക്കും? ആ വീട്ടുകാർക്ക് ഭയങ്കര വിഷമാവും അല്ലെ, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ യേശു ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ആ സമയത്ത് യേശുവിന്റെ മാതാവ് കന്യാമറിയാം ഇത് അറിയുന്നു. മാതാവ് ചെന്ന് യേശുവിനോട് പറയുകയാണ് അവർക്ക് എന്ത് സംഭവിച്ചു, വീഞ്ഞ് തീർന്നു പോയി എന്ന്. ഇത് പറയുമ്പോ യേശു പറഞ്ഞ എന്താ, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് യേശു. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ, മീൻസ് ആ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നു. അപ്പൊ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്ന് വെച്ചിട്ട് നമുക്കൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ യേശു പറഞ്ഞെങ്കിൽ പോലും പിന്നീടുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. യേശു എന്താ ചെയ്തത്? യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മാതാവിന് മനസ്സിലായിരുന്നു. അപ്പൊ മാതാവ് ആദ്യം പോയി എന്ത് ചെയ്തു, ജോലിക്കാരോട് പറഞ്ഞു വെച്ചു. യേശു എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ആ വേലക്കാരൊക്കെ ആ എന്നുള്ള രീതിയിൽ അവര് റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. യേശു അന്ന് എന്താ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന 6 കൽഭരണികൾ, കൽഭരണി എന്ന് പറഞ്ഞാൽ ഒരു ഭരണിയാ, അന്നത്തെ കാലത്തൊക്കെ കല്ല് വെച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നേ. അപ്പൊ അതൊക്കെ യഹൂദന്മാർ അവരുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നായിരുന്നു. അത്തരത്തിലുള്ള 6 ഭരണികൾ ഉണ്ടായിരുന്നു. ആ ഭരണിയിൽ മുഴുവൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, പച്ചവെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. പച്ചവെള്ളം കോരി നിറച്ചു കഴിഞ്ഞതിന് ശേഷം യേശു ആ ഭൃത്യന്മാരോട് എന്താ പറഞ്ഞത് വിരുന്ന് കൊടുക്കുന്ന ആൾ, അത് നമ്മുടെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ടാവില്ലേ, നമ്മളൊരു സദ്യയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് അയാൾക്ക് കൊണ്ടുപോയി, പന്തി പ്രമാണിക്ക് കൊണ്ടുപോയി ഈ ഇത് കൊടുക്കാൻ പറഞ്ഞു. പന്തി പ്രമാണി കൊണ്ടുപോയി ആ വീഞ്ഞ് അത് രുചിച്ചു നോക്കിയപ്പോ അയാൾ അതുവരെ രുചിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞായിരുന്നു, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വീഞ്ഞായിരുന്നു. അപ്പൊ പന്തി പ്രമാണി ഉടനെ ആ ഉടമസ്ഥനോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? സാധാരണ എല്ലാവരും ആദ്യം ഏറ്റവും നല്ലത് കൊടുക്കും, പിന്നെയോ നമ്മൾ ഉണ്ടാക്കുമ്പോ ചിലപ്പോ എല്ലാം. ഇപ്പൊ 1000 പേർക്ക് ഒരു സദ്യ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേർക്കുള്ള ഭക്ഷണം നമ്മൾ ചിലപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഒരുമിച്ച് വേവിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. അപ്പൊ അതുപോലെ പല പാത്രങ്ങളിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ചിലപ്പോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയതിനൊക്കെ ഇത്തിരി ടേസ്റ്റ് വ്യത്യാസമൊക്കെ വന്നോന്നിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം വരുന്നവർക്കൊക്കെ നല്ലത് കൊടുക്കും അല്ലെ. എന്നിട്ടോ ഇച്ചിരി ടേസ്റ്റ് കുറവുള്ളതൊക്കെ പതുക്കെ മാറ്റി വെക്കും. അവസാനം വരുമ്പോ ചിലപ്പോ വീട്ടുകാരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, അവർക്ക് കൊടുക്കാം എന്നൊക്കെ ഓർത്ത് വെക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവരുണ്ടാക്കിയ ആദ്യത്തെ വീഞ്ഞെല്ലാം തീർന്നു പോയി. യേശു കൊടുത്ത അത്ഭുതത്തിലൂടെ പച്ചവെള്ളം വീഞ്ഞാൻ മാറിയതിന് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പന്തി പ്രമാണി രുചിച്ചു നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ആദ്യം കൊടുത്ത്, സാധാരണ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞാ കൊടുക്കുന്നത്, ഇവിടെ അങ്ങനെയല്ലല്ലോ, നേരെ തിരിച്ചാണല്ലോ എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിന്റെ വേറൊരു തരത്തിലുള്ള കരുതൽ അല്ലെങ്കിൽ സ്നേഹമാണല്ലേ. യേശുവിന് വേണമെങ്കിൽ ആ വീട്ടുകാരെ പരിഗണിക്കാതെ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ യേശുവിന് പോവാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും യേശു ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ 3
കാര്യങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പോലെ ആകാനാ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പറഞ്ഞു. ഒരു പാപി പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു മനുഷ്യൻ പോലും പാപം മൂലം ദൈവരാജ്യം കിട്ടാതെ നശിച്ചു പോകരുത് എന്നോർത്തിട്ട് ദൈവം യേശു അവരെല്ലാവരെയും സ്നേഹിച്ചു. എല്ലാ പാപികളെയും നന്മയിലേക്ക് വരാൻ വേണ്ടി യേശു സ്നേഹിച്ചു. അപ്പൊ അത് രണ്ടാമത്തെ തരത്തിലുള്ള സ്നേഹം നമ്മൾ കണ്ടു. ഇവിടെയോ ഒരു കാര്യമില്ല, ചെയ്തില്ലെങ്കിലും ആരും ഒരു കുറ്റവും ഒന്നും പറയില്ലായിരുന്നു യേശുവിനെ. എന്നിട്ടും അവരുടെ വിഷമത്തില്, അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമസ്ഥിതിയില് യേശു നമ്മളെ യേശുവിന്റെ സ്നേഹത്തിലൂടെ സഹായിക്കുമെന്നും കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നാലാമതൊരു കാര്യം പറയുന്നുണ്ട്, അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തന്നെ 9:1-7 വാക്യമാണ്. അത് വേറൊരു തരത്തിലുള്ള സ്നേഹമാണ് യേശു അവിടെ കാണിക്കുന്നത്. നോക്കിയ നിങ്ങള് 9 യോഹന്നാന്റെ സുവിശേഷം തന്നെ 9:1-7 വാക്യം. താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതൃ ഉദരം മുതൽ പിറവിയിൽ, അതായത് മാതാവിന്റെ ഉദരത്തിൽ വെച്ച് ജനിക്കുമ്പോൾ തന്നെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ തന്നോട്, റബ്ബ, ഇവൻ കുരുടനായി ജനിക്കുവാൻ തക്കവണ്ണം പാപം ചെയ്തത് ആര്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തത് കൊണ്ടല്ല, പിന്നെയോ അവനിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണപ്പെടേണ്ടതിന് അത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ. പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു, ആർക്കും വേല ചെയ്യാൻ സാധ്യമല്ലാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ആയിരിക്കുന്ന അത്രയും കാലം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഇവ പറഞ്ഞിട്ട് താൻ നിലത്ത് തുപ്പി തന്റെ തുപ്പൽ കൊണ്ട് ചേറ് പുഴച്ച് ആ കുരുടന്റെ കണ്ണിന്മേൽ പുരട്ടി, നീ പോയി ശീലൂഹ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു തിരികെ വന്നു. നമ്മൾ നാലാമത്തെ കാര്യം കണ്ടു അല്ലെ. ഇവിടെ എന്താ സംഭവിച്ചത്? ജനിച്ചപ്പോ തന്നെ കണ്ണ് കാണാൻ വയ്യാത്ത, രണ്ട് കണ്ണും കാണാൻ വയ്യാത്ത ഒരാളെ യേശുവും ശിഷ്യന്മാരും നടന്നു പോകുമ്പോ കാണുകയാണ്. അവിടെയും നിങ്ങൾ ആലോചിക്കുക, യേശുവിന് ഇതിനു മുമ്പ് പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴും പലയിടത്തും യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട് പലരും. കാല് വയ്യാത്തവർ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർ, കണ്ണ് കാണുന്നവരൊക്കെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ ഞങ്ങളുടെ അസുഖം മാറ്റി തരണേ എന്നൊക്കെ യേശുവിനോട് പറയുന്ന പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ യേശു നടന്നു പോകുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിക്കുകയാണ്, ഒരു കണ്ണ് കാണാത്ത ആളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇവൻ കണ്ണ് കാണാത്തവനായി പോയത് ഇവന്റെ കുഴപ്പം കൊണ്ടാണോ ഇവന്റെ മാതാപിതാക്കൾ ചെയ്ത പാപം കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്കൊരു അസുഖം വരുന്നത്, നമുക്കൊരു രോഗം വരുന്നത് നമ്മള് ചെയ്യുന്ന പാപങ്ങളുടെ ഫലമായിട്ടാണെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ ശിഷ്യന്മാരും അങ്ങനെയാ ചിന്തിച്ചത്. ആ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുന്നത് അതാണ്. അപ്പൊ യേശു പറഞ്ഞത് എന്താണെന്നറിയോ, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ ചെയ്ത തെറ്റുകൊണ്ടല്ല ഇവൻ കാഴ്ചയില്ലാത്തവനായി മാറിയത്, പകരം എന്താ പറ്റിയത്, ദൈവത്തിന്റെ അത്ഭുതം അത് വെളിവാകാൻ വേണ്ടിയിട്ട് ഒരാളെ ദൈവം ഇങ്ങനെ വെച്ചിരുന്നതാണെന്ന്. അതായത് യേശു ഇതിലെ വരുമെന്നും ഈ പിറവി കുരുടന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുമെന്നും നേരത്തെ നിശ്ചയിച്ച് വെച്ചിരുന്നതായിരുന്നു. യേശു എന്താ ചെയ്തത്, നിലത്ത് തുപ്പി ആ തുപ്പലുകൊണ്ട് മണ്ണ് കുഴച്ച് അവന്റെ കണ്ണിൽ പറ്റി ശിലോഹ കുളത്തിൽ പോയി മുങ്ങി വരാൻ പറഞ്ഞു, അയാൾക്ക് കാഴ്ച കിട്ടി. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ വേറൊരു തരത്തിലുള്ള സ്നേഹവും കൂടെ നമ്മള്, അതായത് രോഗമുള്ളവരെയൊക്കെ സൗഖ്യമാക്കുക, അത് ചോദിച്ചില്ലെങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, നമുക്കൊരു പ്രശ്നമോ പ്രയാസമോ ഒക്കെ വരുമ്പോ അത് നമ്മുടെ തെറ്റുകൊണ്ടൊന്നും ആവില്ല. ചിലപ്പോ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിവാകാൻ വേണ്ടിയിട്ട്, ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് നന്മയുള്ളവരായിട്ട് നമ്മളിരിക്കണം. ഇനി ഈ പാഠഭാഗം പഠിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ യേശുവിന്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ക്രിസ്തുവിന്റെ ഭാവം സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെയൊക്കെയാണ് യേശു പ്രകടിപ്പിച്ചത്? ഇതൊന്നുമല്ല, ഈ നാല് ഇൻസിഡന്റ് ഒന്നുമല്ല, ഒരുപാട് ഇൻസിഡൻസ് സുവിശേഷങ്ങളിൽ നമുക്ക് വേറെ കാണാൻ പറ്റും. യേശുവിന്റെ സ്നേഹം പ്രകടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെയും കാണാൻ പറ്റും. പക്ഷെ എല്ലാം നമുക്ക് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്
ഇത് ഇവിടെ പറയുന്നത്. നീ പാഠഭാഗം പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം എന്നും എന്താണ്? സ്നേഹമാണ്. ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മള് മനുഷ്യര് എല്ലാ സഹജീവികൾക്കും പകർന്നു നൽകണം എന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം നിങ്ങളെ പഠിക്കാനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനഃപാഠവാക്യം ആദ്യം പറഞ്ഞിരുന്നു, ഒന്നുകൂടെ നിങ്ങൾ നോക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് കൽപ്പന എന്ന്. അതായത് യേശു, ഇപ്പൊ യേശു എങ്ങനെയൊക്കെ ആളുകളെ സ്നേഹിച്ചത് നമ്മൾ കണ്ടു. കാണാതെ പോയ ആടിനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. പിന്നെയോ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു. അസുഖമുള്ളയാളെ സഹായിക്കണം എന്ന് നമ്മൾ കണ്ടു. പിന്നെ എന്താ കണ്ടത്? ഒരു പ്രശ്നം വന്ന കാനാവിലെ വിരുന്ന് ഭവനത്തിൽ അത്ഭുതം യേശു പ്രവർത്തിച്ചു. അങ്ങനെ അത്ഭുതം ഒന്നും പ്രവർത്തിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആള് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അതാണ് യേശു പഠിപ്പിച്ചത്. പിന്നെയോ നമ്മുടെ കൂടെയുള്ള ഒരാള് തെറ്റ് ചെയ്യുന്നത് കണ്ടാല്, പാപിയായി പോകുന്നു എന്ന് നമ്മൾ കണ്ടാല്, അവരെ പാപത്തിൽ നിന്ന് തിരിച്ച് നന്മയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് വരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ ആ നന്മകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെ എന്താ കണ്ടത്? അസുഖമായിക്കൊക്കെയിട്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യണം എന്നുകൂടെയാണ് യേശു ഈ പാഠഭാഗത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളാകുന്ന നമ്മള് നമുക്ക് പറ്റുന്ന രീതിയിൽ ദൈവസ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാഠത്തില് 43-ാമത്തെ പേജിൽ ഒരു 3-4 പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. ഒന്നാമത്തത് ഒരു വയ്യാണ്ടിരിക്കുന്ന ഒരു കിളിക്കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നതായിട്ടും, അതുപോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എപ്പോഴും സെനത്തെ ലക്ഷ്യമാണ്. പിന്നെയോ റോഡ്, ഒരു വയസ്സായ അപ്പൂപ്പനെ റോഡ് കടക്കാൻ സഹായിക്കുക അല്ലേ. പിന്നെയോ ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹം മാത്രമാകുന്നു. ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, യേശുവിനും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ദൈവസ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തില് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വഴി സ്നേഹം വിതച്ച് സ്നേഹം കൊയ്യുന്നവരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.